അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമ്മളവർക്ക് പേരുകൾ ഇടാറുണ്ട്. ആൺകുഞ്ഞ് ജനിച്ചാലും പെൺകുഞ്ഞ് ജനിച്ചാലും നമ്മൾ നല്ല പേരുകൾ ഇടണം. അതാണ് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ചില ആളുകൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആൺകുഞ്ഞാണെങ്കിൽ ഇന്ന പേര്, പെൺകുഞ്ഞാണെങ്കിൽ ഇന്ന പേര് എന്നൊക്കെ പറഞ്ഞ് പല പേരുകളും കണ്ടെത്തി വയ്ക്കാറുണ്ട്. അവർക്കിഷ്ടപ്പെടുന്ന പേരുകൾ അത് ഉസ്താദിനോട് വിളിച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുന്നൊരവസ്ഥ പല നാടുകളിലുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ അത് നല്ല രൂപത്തിലിടണം. നല്ല അമ്പിയാക്കന്മാരുടെയോ ഉലമാക്കളുടെയോ മുസ്ലീങ്ങളുടെയോ ഇമാമിയങ്ങളുടെയോ നല്ല പേരുകൾ അവർക്കിട്ട് കഴിഞ്ഞാൽ അതിൽ ബർക്കത്തുണ്ടാകും. ഹബീബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, ഒരു കുഞ്ഞിൻ്റെ മേൽ മാതാപിതാക്കൾക്ക് ചില കടമകളുണ്ട്. ഒന്നാമതായി പറഞ്ഞത് ഐ യഹ്സിന ഇസ്മഹു, ആ കുഞ്ഞിൻ്റെ പേര് നന്നാക്കലാണ്, നല്ല പേരിടലാണ്. ഒന്നാമതായി അവിടുന്ന് പഠിപ്പിച്ചത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ആദ്യം നമ്മൾ ചെയ്യാറ് മറ്റുള്ള ചില കർമ്മങ്ങൾക്ക് ശേഷം തേന് കൊടുക്കലും മറ്റു കർമ്മങ്ങൾക്കൊക്കെ വാങ്ങു കൊടുക്കും, ഇഖാമത്ത് കൊടുക്കും, അതിനൊക്കെ നമ്മൾ ഏഴാം ദിവസം നമ്മൾ പേരിടാറുണ്ട്. ആ പേരിടുന്ന സമയത്ത് നമ്മൾ നല്ല പേര് ആ കുഞ്ഞിനെ വിളിക്കണം. എന്നാൽ ആ കുട്ടിയിൽ ഒരുപാട് നന്മകൾ നമ്മൾ കാണും. രണ്ടാമതായി പറഞ്ഞു വൈസവ്വിജഹു ഇദാ അദ്റക, അവന് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ, അവന് അതിനുള്ള സമയം എത്തിക്കഴിഞ്ഞാൽ അവന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്ന് മാതാപിതാക്കൾക്കുള്ള രണ്ടാമത്തെ ബാധ്യതയായി ഹബീബ നബി തങ്ങൾ പറയുന്നു. മൂന്നാമതായി പറയുന്നു വയ്യുഅല്ലിമുഹുൽ കിതാബ, ആ മക്കളെ പരിശുദ്ധമായ ഖുർആൻ ഹദീസ് ഇതൊക്കെ അവനെ പഠിപ്പിക്കണം, ഇതൊക്കെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതയാണ് എന്ന് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വചനം നമ്മൾ ഉൾക്കൊണ്ട് നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഒരു പതിവാണ് അവർക്കിഷ്ടമുള്ള പേര് ആ കുഞ്ഞിന് വിളിക്കുക, എന്നിട്ട് അതിൻ്റെ അർത്ഥം ഉസ്താദിനോട് ചോദിക്കുക. അങ്ങനെയല്ല വേണ്ടത്. നല്ല അർത്ഥം കുറിക്കുന്ന വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകളോട് ചോദിച്ച് അത് ആ കുഞ്ഞിന് വിളിക്കണം, അതിലാണ് ബർക്കത്തുണ്ടാവുക. അതുപോലെ തന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ട സമയത്ത് അതാത് കാര്യങ്ങൾ പിതാക്കൾ ചെയ്യണം. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനും ഹദീസും മറ്റു ഫിഖ്ഹി കർമ്മ ശാസ്ത്രങ്ങൾ മുഴുവൻ എല്ലാ വിഷയങ്ങളും ആ മക്കളെ പഠിപ്പിക്കാൻ വിടലും പഠിപ്പിച്ച് കൊടുക്കലും മാതാപിതാക്കളുടെ മേൽ ബാധ്യതയാണ് എന്ന് ഹബീബ നബി തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഈ കാര്യം വളരെ ഗൗരവമായി നീ കണക്കിലെടുത്ത് നമ്മളത് ചെയ്യണം, ചെയ്ത് കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.